നിരാശനാണ്. ചവിട്ടടികളിൽ ചതഞ്ഞരഞ്ഞാലും മദീനയിലെ മണൽത്തരിയായെങ്കിലും പിറക്കാതെ പോയതിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബാസിത്ത്, കോട്ടപ്പുറം. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഞാനിപ്പോൾ ഉള്ളത് മർക്കസ് നോളജ് സിറ്റിയിലാണ്. ഇന്നിവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, മീം എന്നുള്ള പേരിൽ നബിയോർമ്മയിലൊരു കവിയരങ്ങ്. അപ്പോൾ അതിന് ഒരു ഗസ്റ്റായിട്ട് ക്ഷണിക്കപ്പെട്ട് വന്നതാണ്. എൻ്റെ ഒരു കവിത അവതരണമൊക്കെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്, അവിടുത്തെ കാഴ്ചകളും പിന്നെ മീം എന്നുള്ള പരിപാടിയും അവിടെ വന്ന ആളുകളും അവിടുത്തെ പരിചയക്കാരും ഒക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നോളജ് സിറ്റിയുടെ എൻട്രൻസ്. ഇവിടെ നിന്നാണ് ഓരോ സംരംഭങ്ങളും ആരംഭിക്കുന്നത്. ഇതാണ് സൂക്ക്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും ഹോട്ടൽ ഫെസിൻ. വളരെ ഭംഗിയുള്ള ഒരു ഹോട്ടലാണ്. പിന്നെ ഇവിടെയുള്ള ഈച്ച് ആൻഡ് എവറി ബിൽഡിങ്സ് ആർ ബ്യൂട്ടിഫുൾ. എല്ലാം ഭംഗിയുള്ള തന്നെയാണ്, ഇത് വേറെ കാര്യം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ഇറ്റ് ഈസ്. നീലാകാശം, അതിന് ചുവട്ടിൽ കുറേ അമ്പരച്ചുംബികൾ. ഇതാ നിൽക്കുന്നു അടുത്തത് അള്ളാഹുവിൻ്റെ ഭവനം. എന്തൊരു ചന്തമാണല്ലേ ഇതിൻ്റെ മിനാരങ്ങൾക്ക്. ശരിക്കും ഗൾഫിലൊക്കെ ചെന്നൊരു പ്രതീതിയാണ് കേട്ടോ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ മർക്കസ് ലോ കോളേജ്. ഇവിടെ നിന്നാണ് സക്കാഫിമാരായിട്ടുള്ള ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉദയം കൊള്ളുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അലിഫ് ഗ്ലോബൽ സ്കൂളും ഉണ്ട്. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിറാസിലോട്ടുള്ള വഴിയാണിത്. ഓ, അവിടത്തേക്കുള്ള കവാടം അടിപൊളിയാട്ടോ, ഒരു കവാടം മോഡലാണ്. വാവ്, ബ്യൂട്ടിഫുൾ പ്ലേസാണ്, അടിപൊളി. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്, മാംഗോ, പാഷൻ ഫ്രൂട്ട്, വഴുതന, അങ്ങനെ കുറേ പച്ചക്കറികളുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസും കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ മുഹമ്മദ് അൽഖാസ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഇൻ അഡ്വാൻസ്ഡ് സയൻസ്, അതായത് ഷരിയ സിറ്റി. ഇവിടെയാണ് നമുക്ക് ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോളജ് സിറ്റിയുടെ എല്ലാ സംരംഭങ്ങളും അടങ്ങുന്ന ചെറിയൊരു സംഗതിയുണ്ട്. കുറച്ച് പഴയതാണ് എങ്കിലും കാണാൻ നല്ല രസമാണ്. ഇതാണ് നമ്മുടെ പ്രവേശന കവാടം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മീം, നബിയോർമ്മയിലൊരു കവിയരങ്ങ് എന്ന്. ഈ കവാടം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ്മാർക്കിലോട്ട് നീളുന്ന വഴികളാണ്. ഇവിടെയാണ് നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ബോർഡുകളുണ്ട് കേട്ടോ. പരിപാടി നടക്കുന്ന സ്ഥലം ഏകദേശം എത്തിച്ചേർന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രധാന ഗസ്റ്റുകളുടെ ഫോട്ടോകളും കാവ്യശകലങ്ങളുമൊക്കെ കാണാം. ഇവിടെയാണ് രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മുടെ ടാഗൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. ഇത് നമ്മുടെ ലാൻഡ്മാർക്കിൻ്റെ ഓഡിറ്റോറിയം ആണ് അല്ലേ. ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലാണ് പരിപാടി ഉള്ളത്. ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള പൂളൊക്കെ കാണാവുന്നതാണ്. അടിപൊളി കാഴ്ചയാണല്ലേ. ഇവിടെ ഐ ലവ് ലാൻഡ്മാർക്ക് വില്ലേജ് എന്നുള്ളൊരു ഇതൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ പ്രശസ്തമായിട്ടുള്ള ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം എന്താ പറയുക കാഴ്ചകൾ. അപ്പോൾ ഇത് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഈ വില്ലേജിനെ വളരെ മനോഹരമാക്കി തീർക്കുന്നുണ്ട് ഈ അക്ഷരങ്ങൾ. ഇവിടെ നിന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂളിനെ അതിൻ്റെ യഥാർത്ഥ ഭംഗിയോടെ കാണാൻ കഴിയും. ഇവിടെയൊക്കെ കവിത അവതരിപ്പിക്കാനെത്തിയ കുറേ കൂട്ടുകാരെയും കാണാം. അപ്പോൾ ഇത് നമ്മുടെ മുഹമ്മദ് കൊല്ലം, നമ്മുടെ സാഹിത്യോത്സവ വേദികളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന നല്ലൊരു പ്രതിഭയാണ്. ഒരുപാട് കാലത്തെ പരിചയമുണ്ട്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പരിപാടിയുടെ കൺവീനർ അല്ലേ. അപ്പോൾ അദ്ദേഹം ഈ പരിപാടിയെ പറ്റിയിട്ട് അല്പം നമ്മോട് പറയുന്നതാണ്. കേരളത്തിലെ പ്രമുഖരായ എല്ലാ കവികളും വന്നു ചേരുന്ന, പ്രവാചകരെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ കവിയരങ്ങാണ് മീം. ഇപ്പോൾ മീം കവിത അവാർഡ് കൽപ്പറ്റ മാഷ് രാവിലെ കാന്തപുരം ഉസ്താദ് സമ്മാനിച്ചു. ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു. കൂടുതൽ ഹൃദയഹാരികളായ കവിതകൾ പിറക്കുകയാണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ യുവകവികളും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. ഇതൊരു മനോഹരമായ തുടക്കമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കവിത എന്ന് പറഞ്ഞാൽ എല്ലാവരും ആസ്വദിക്കുന്ന, ഹൃദയത്തിൽ ഏറ്റെടുക്കുന്ന ഒരു വലിയ മാധ്യമമാണ്. അപ്പോൾ കവിതയിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക,
അതിലൂടെ ഇപ്പോൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ തേടുക എന്ന വലിയ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മീം സംഘടിപ്പിക്കുന്നത്. മീം ഞാൻ നിങ്ങളൊക്കെ ഏറ്റെടുക്കുമെന്ന് കരുതുന്നു. വരുന്ന വർഷങ്ങളിലൊക്കെ ഒരുപാട് കവികളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ തന്നെ ഞങ്ങളുടെ മീഡിയയൊക്കെ ഞങ്ങളുടെ പരിപാടി ഏറ്റെടുക്കുകയും ഒരുപാട് ആളുകളിലേക്ക് എത്തുകയും ഒരുപാട് എൻട്രികൾ വരികയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറുക്കിയെടുത്ത കേവലം ചില കവിതകൾ മാത്രം 100 കവിതകൾ മാത്രം ഒരുക്കിക്കൊണ്ടാണ് 300 എൻട്രികൾ വന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ 50 സെലക്ട് ചെയ്തത്. പിന്നെ ആലാപന സെഷനിലേക്കുള്ള കവിതകളുണ്ട്, പിന്നെ ഗസ്റ്റുകളുടെ കവിതകളുണ്ട്. എല്ലാം കൂടെ ചേർന്നാണ് നമ്മൾ 100 കവിതകളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ അകത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെയൊക്കെ കുറേ ചെയർസ് കാണാം. ഇതൊക്കെ ഗസ്റ്റുകൾ വന്നാലൊക്കെ അവരെ ഇരുത്താനുള്ള ഇടങ്ങളാണ്. ഇതാണ് നമ്മുടെ വേദി. ഇവിടെയാണ് നമുക്ക് കവിത അവതരിപ്പിക്കാനുള്ളത്. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്ത് ഒരാൾക്കും പദ്യം കൊണ്ടോ ഗദ്യം കൊണ്ടോ വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞു തീർക്കേണ്ടത്, എവിടെയാണ് എത്തിക്കേണ്ടത് എന്ന് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങ് അതുവരെ ആരും കേട്ടിട്ടില്ലാത്തത് കേട്ടു. അതിൻ്റെ ഭാരത്തിൽ അങ്ങയെ വഹിച്ച ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ മണലിൽ താണു. അവിടുത്തെ ചൊഴുന്ന പ്രകാശം അപ്പപ്പോൾ ഉദിച്ച വാക്കുകളിൽ അങ്ങ് വാങ്ങിവെച്ചു. നിരക്ഷരനല്ലാതെ ഈ വിധത്തിലുള്ള നിരക്ഷരത നീക്കാനാവുമോ? നബിയെ, മഹാകാരുണ്യത്തിൻ്റെ പ്രവാചക, മരുഭൂമിയിൽ നിന്നെ അനാഥനായി കണ്ടപ്പോൾ വഴികൾ കാണിച്ചില്ലേ പ്രപഞ്ചനാഥൻ? ഒരു പിതാവും ഒരു മകളെ അത്രയും പരിഗണനയാൽ, കരുതലാൽ, ലാളനയാൽ മോളെ എന്ന് വിളിച്ചിട്ടില്ല. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കരൾ. അടങ്ങാത്തൊരാർത്തി ഒരു മാത്രയെങ്കിലൊരു മാത്ര. പണ്ടു നിൻ ഹൃദയത്തെ വളഞ്ഞ ഖുറൈഷികൾ ഇന്നും എത്തുന്നു പല വേഷത്തിൽ രൂപങ്ങളിൽ. പ്രേമവാചനത്തെ കാണാൻ കൊതിച്ചുള്ള പ്രണയാർദ്രമായ യാത്രയിലാണ് എപ്പോഴും. പ്രവാചക കവിത ചൊല്ലാനും സന്തോഷങ്ങൾ അറിയിക്കാനും ഈ ലോകത്തിന് തന്നെ സന്ദേശമാണ് എന്ന് എഴുതി വെച്ച, നാം എല്ലാം അറിഞ്ഞു വെച്ച ആ ഒരു ജീവിത പാഠം നമ്മൾ ഓരോരുത്തരായും ഇവിടെ ഇങ്ങനെ പറയുകയാണ്. ഹദീസുകൾ വരുന്നുണ്ട്, അതിലപ്പുറത്തേക്ക് ഖുർആനിലെ കഥകൾ വരുന്നുണ്ട്. ചുരുക്കി പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇങ്ങനെ ദറസ് നടത്തുകയാണ്. തിരുനൂറെത്തി തരിപോലും നൊന്തില്ലത്രേ, ഉമ്മയിലൊന്നും നോവ് നൽകാതെ ഭൂമിയിൽ വന്ന 100 ഉമ്മത്തിലും. അത് മതിയല്ലോ അത്ഭുതമെന്നറിയാൻ, അജബാണെന്നൊരിയാൻ. റസൂലിൻ്റെ ഉമ്മച്ചിക്ക് സുഖപ്രസവമായിരുന്നു, ആർക്കും കിട്ടാത്ത സുഖം. റസൂലിൻ്റെ ഉമ്മച്ചിക്ക് സുഖപ്രസവമായിരുന്നു, ആർക്കും കിട്ടാത്ത സുഖം. തീരെ ചെറിയ ഇനം ഒച്ചകൾ കേൾപ്പിച്ചുകൊണ്ടാണ് വിരാൻകുട്ടി മാഷ് കവിതയിലേക്ക് കടന്നു വരുന്നത് എന്ന് എവിടെയോ വായിച്ചതിങ്ങനെ ഓർമ്മിക്കുകയാണ്. ചുണ്ടുകൾ കൊണ്ട് എത്ര കൊത്തിയിട്ടും ശില്പമാകുന്നില്ല തീരെ എന്ന് വിരാൻകുട്ടി മാഷ് എഴുതിയിട്ടുണ്ട്. പ്രണയം നമുക്ക് ആവശ്യമാണ്. ഇവിടെ പ്രണയിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയാണ് കവികൾ കവിതകൾ അവതരിപ്പിക്കുന്നത്. നിസാരനായ കവിയോ ആ നിത്യപ്രകാശത്തെ മനസ്സിൽ ഉൾക്കൊള്ളാനാകാതെ കരയുന്നു. സഹനം, ക്ഷമ, കരുണ, അർപ്പണം വാക്കുകൾ ആ വാഴ്വിനെ വാഴ്ത്താൻ കൽപ്പില്ലാതെ മൗനത്തിലേക്ക് പിൻവാങ്ങുന്നു. ഭാഷ സ്വന്തം വാക്കുകളുടെ ആവതില്ലായ്മയിൽ തലകുനിക്കുന്നു. ദൈവത്തിൽ മാത്രം പൂർത്തിയാകുന്ന കവിതയായി ആ വിദ്യുൽ പ്രഭ അനന്തതയിൽ ശേഷിക്കുന്നു. കവിത ചൊല്ലിയപ്പോൾ നമ്മളൊക്കെ കരഞ്ഞുപോയി. 100 കവിത എഴുതിയ ഒരു മനുഷ്യന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു വരി എഴുതാൻ. ചലനത്തിലൊക്കെയും ഒരു സുഗന്ധം,
മതകരം സുഖകരം അഭിനവ ചൈതന്യം അവനിക്കരുളുമൊരു സുഗന്ധം. അസൂയയാണ് സൗന്ദര്യ ലഹരിയാൽ സ്തംഭിച്ചു നിന്ന ചെടികളോട്. സത്യം ജയിച്ചപ്പോൾ, നുണ തോറ്റപ്പോൾ അരികിലുണ്ടായിരുന്നവരോട്, പരിപാലകന്റെ പ്രീതിക്കായി പൊരുതി നിന്നവരോട്, വയറ്റിലെ വരൾച്ചയകറ്റിയ കോപ്പുകളോട്, പട്ടിണി വരുന്ന് പകർന്ന പാത്രങ്ങളോട്, വിയർപ്പു തുള്ളികൾ പരിമളം പരത്തിയ രണഭൂമികളോട്, മേനിമറച്ച വസ്ത്രങ്ങളോട് പോലും നിരാശനാണ്. ചവിട്ടടികളിൽ ചതഞ്ഞരഞ്ഞാലും മദീനയിലെ മണൽത്തരിയായെങ്കിലും പിറക്കാതെ പോയതിന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവതരിപ്പിച്ച എല്ലാ കവിതയും ഞാൻ കേട്ടു. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, വളരെ നല്ല കവികളാണ് നിങ്ങളൊക്കെ, നല്ല കവിതകളാണ്, നല്ല അർത്ഥ ഗർഭമുള്ള കവിതകൾ തന്നെയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. നല്ല ആശയസമ്പുഷ്ടതയുണ്ട്, മാധുര്യമുണ്ട്. ആഴങ്ങളിലേക്ക് ഇറങ്ങി കണ്ണുനീര് പാർക്കാൻ നമുക്ക് അറിയാതെ കണ്ണുനീര് വരുന്ന കവിതകളാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫുള്ള് മലകളും പള്ളിയും ഒക്കെ കാണാം. അവിടെയും നല്ല മനോഹരമായ പ്രദേശങ്ങളാണ്. ഇവിടെ ലാൻഡ്മാർക്കിൻ്റെ ഫ്ലാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫുട്ബോൾ ടർഫും ഇവിടെ കാണാവുന്നതാണ്. പിന്നിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത്രത്തോളം മനോഹരമാണെങ്കിൽ ഇനി പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞാൽ ഈ നോളജ് സിറ്റി കാണാൻ എന്തൊരു മനോഹരമായിരിക്കും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കവിത അവതരണം കഴിഞ്ഞു, അതേപോലെ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചും, ഇനി വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നോളജ് സിറ്റിയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷം, മീമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ ഇൻഷാല്ലാ, താങ്ക് യു നോളജ് സിറ്റി, താങ്ക് യു വിറാസ്, താങ്ക് യു മീം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.